ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. രാവിലെ വയറ് നിറയാൻ ഇത് ഒരെണ്ണം മാത്രം മതി. സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പഴംപൊരി പോലെ തോന്നുമെങ്കിലും ഇത് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ഒന്ന് നല്ലതുപോലെ പൊടിയുമായി തിരുമ്മി കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അയവിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. ഈ പൊടി ഒന്ന് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് പോരാത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കാം. ഇപ്പം ഞാൻ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്, ഒന്നുകൂടി കുഴച്ച് നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് അളവിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളവും പിന്നെ 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ ഇതുപോലെ നല്ലൊരു ഡോ ആയി കിട്ടും. കറക്റ്റ് കൺസിസ്റ്റൻസിയാണിത്. ഇനി മാവിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ചേർക്കുക കേട്ടോ. ഇതിലേക്ക് 2 വലിയ സവാള പൊടിയായി അരിഞ്ഞതും എരിവിനുള്ള പച്ചമുളകും ചേർക്കാം. ഞാൻ 2 വലിയ പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് ചേർത്തിരിക്കുന്നത്. മീഡിയം ഹീറ്റിലൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. സവാള നിറം മാറി വരുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 മീഡിയം തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഇനി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ 2 മസാലപ്പൊടികൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിൽ ചേർക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കാം. ഞാൻ ഈ പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. ഇനി നല്ലതുപോലെ മസാലപ്പൊടികളുടെ പച്ചക്കൊത്തൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പൊടിയായി അരിഞ്ഞ ക്യാബേജൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് പൊടിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനാണ്. മിക്സിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. 300 ഗ്രാം ബോൺലെസ് ചിക്കൻ വേവിച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് ചിക്കൻ വേവിച്ച വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. വെജിറ്റബിളൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. തുടരെ ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വേപ്പിലയും മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മതിയാകും. നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള ഫില്ലിങ്ങാണ്. നമുക്കിത് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റും നല്ല മാർദ്ദവും ഉള്ളതുമായിരിക്കും. ഇപ്പോൾ അരമണിക്കൂറായെങ്കിലും ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടുണ്ട്, ഉണ്ട്, നല്ല സ്മൂത്തായിട്ടുള്ള ദോവാണ്. ഇനി നമുക്കിതൊന്ന് പതിയെ കുഴച്ചതിന് ശേഷം ഒരു പലകയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് പതിയെ റോൾ ചെയ്തതിന് ശേഷം ചപ്പാത്തിക്കുള്ള ഉരുളകളുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ 6 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഡ്രൈ ആയി പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം, അല്ലെങ്കിൽ കോട്ടൺ തുണി നനച്ചിട്ട് അതിൻ്റെ പുറത്തിട്ടാലും മതിയാകും. ഇനി ഒരു പലകയിലേക്ക് കുറച്ച് മാവ് തൂകിയതിന് ശേഷം ഉരുളയിൽ നിന്ന് ഒരെണ്ണെടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ വട്ടത്തിൽ പരത്തിയെടുക്കാം. കുറച്ച് നേരിയതായിട്ട് വേണം ഇത് പരത്താനായിട്ട്. പരത്തിയതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കവറിങ് കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണ തേച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മൈദ മാവ് തൂവിക്കൊടുക്കാം. ഇതുപോലെ കവറിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിത് റെഡിയാക്കി കഴിയുമ്പോൾ സ്നാക്കിൻ്റെ കവറിങ് വളരെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് കിള്ളി എടുത്ത് കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും. മാവ് തൂവിയതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് എണ്ണ തടവി നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് മാവും കൂടി തൂവിക്കൊടുക്കാം. ഇനി ഒരരികിൽ നിന്ന് നടുവിലേക്ക് മടക്കി കൊടുക്കാം. മറ്റേ അരികിൽ നിന്നും ഇതുപോലെ നടുവിലേക്ക് മടക്കുക. എന്നിട്ട് സൈഡിലൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം കൂട്ടി യോജിപ്പിച്ച സൈഡിൽ കുറച്ച് മാവ് തൂവിക്കൊടുക്കാം. എന്നിട്ട് തിരിച്ചിടുക. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം. സ്ക്വയർ രൂപത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്, അതായത് ദീർഘ ചതുരത്തിൽ, റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. പറ്റുന്ന അത്രയും നേരിയതായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തന്നെ വെച്ച് കൊടുക്കുക. 4 സൈഡിൽ നിന്നും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഒരു അരികിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ സൈഡിലെ രണ്ട് സൈഡും അടക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് താഴെ ഭാഗം, ജോയിൻറ്റിൻ്റെ ഭാഗം നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ രണ്ടരികും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒട്ടിക്കിട്ടും. രണ്ട് സൈഡും നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം താഴെ ഭാഗവും ഒന്ന് കൈകൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. ഇപ്പം ഞാനത് 6 സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചിലതൊക്കെ കൂടുതൽ നീളത്തിലാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടീസ്പൂൺ എണ്ണയാണ് ഇതിലേക്ക് ചേർത്തത്. ഒത്തിരി എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാകും. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീഡിയം ടു ലോ ഹീറ്റിൽ ഈ സ്റ്റഫ് ചെയ്ത സ്നാക്കെല്ലാം വെച്ച് കൊടുക്കാം. ഈ പാനിൽ 3 ഇരിക്കുകയുള്ളൂ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഗ്യാപ്പിട്ട് വെക്കുക. അതിനുശേഷം മൂടി വെച്ച് നമുക്കൊന്ന് ഒരു സൈഡ് മുരിച്ചെടുക്കാം. മൂടി വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ റോളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. 3 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിടാം. പൊട്ടിപ്പോകാതെ ശ്രദ്ധയോടുകൂടി തിരിച്ചിടണം. 4 ടീസ്പൂൺ എണ്ണ ഇട്ടിട്ട് ബാക്കി എണ്ണ ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂടി വെച്ച് 3 മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് താഴെ മുരിഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കാം. താഴെ പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ബാക്കിയുള്ള മൂന്ന് സ്നാക്കും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒഴിച്ച 4 ടീസ്പൂൺ എണ്ണ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തത്. അപ്പോൾ വെറും 4 ടീസ്പൂൺ എണ്ണ കൊണ്ട് ഈ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുരിഞ്ഞാൽ പോരെ, കണ്ടോ? അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റഫ് ചെയ്ത ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.